പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒന്ന് മുതലുള്ള ക്ലാസ്സുകളിലും കൂടിയിട്ട് ചെയ്തു വരുന്നത്. നമ്മള് ക്ലാസ് തന്നെ ആണെങ്കിൽ നമ്മള് ജൂലി സ്കൂൾ ഓപ്പൺ ആണെങ്കിൽ നല്ല രസമായിരുന്നു. വിദ്യാലയങ്ങൾ എല്ലാവർക്കും ഒരു ഉച്ച വരയ്ക്ക് ഇതായിരുന്നു പ്രോഗ്രാം എല്ലാ വർഷവും. പാട്ട് ഡയറക്ട് ചെയ്യാൻ ഒതുക്കുക, പിന്നെ അത്യാവശ്യം പാട്ടുകൾ ഒരുവിധ സിനിമയില് പാടുക, ആൽബത്തിൽ പാടുക, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്ത ചേട്ടനാണ് മിഥുൻ. മിഥുനാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് വിദ്യാലയങ്ങൾ നമ്മുടെ സ്കൂൾ തന്നെ ഉദ്ഘാടനം. ഇതേപോലെ നിങ്ങളെ പോലെ പഠിക്കുന്ന ആൾക്ക് നന്നായി പാട്ടൊക്കെ പാടിയുണ്ടായിരുന്നു. പാട്ട് പാടുന്ന കുറച്ച് കുട്ടികളെയൊക്കെ നമുക്ക് കിട്ടും, അവരെയൊക്കെ പിന്നീട് നമ്മൾ എന്നും ഓർക്കാറുണ്ട്. അതിലൊരാളാണ് മിഥുൻ. ആ ചേട്ടനാണെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഗ്യാണ് ആ ചേട്ടനെ ഇന്ന് നമുക്ക് കിട്ടിയത്. അത് ടീച്ചർ ആ ചേട്ടൻ എനിക്ക് സ്വാഗതം പറയുമ്പോൾ പറയാം. ഇത്രയാണ് വിദ്യാലയങ്കം. അപ്പൊ എന്താണ് വിദ്യാലയങ്കം? നിങ്ങളുടെ കലാപരമായ കഴിവുകളെ സ്കൂളിൽ അവതരിപ്പിക്കാനുള്ള ഒരു വലിയ വേദി. സ്കൂളിൽ പഠിച്ചു പോയി ഇന്ന് ഉയരങ്ങളിലെ എത്തിയിട്ട് നിൽക്കുന്ന ചേട്ടനാണ് കൂടെ നമുക്ക് കിട്ടിയേക്കണ. ഞങ്ങളുടെ മിഥുൻ ഞങ്ങളുടെ കുട്ടിയാണ്. മിഥുനാണ് ഇന്ന് നമ്മുടെ വിദ്യാരംഗം സ്കൂൾ തലം ഉദ്ഘാടനം ചെയ്യാൻ പോണത്. മിഥുൻ ചേട്ടന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോവാം. മിഥുൻ കുട്ടികളെ പരിചയപ്പെട്ടോളൂ. എനിക്കൊരു പാട്ട് പാടാനുള്ള കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് ടീച്ചറാണെങ്കിലും നമ്മുടെ ഉപജില്ലാ കലോത്സവത്തിനൊക്കെ അവിടെ പിള്ളേരെ എല്ലാവരും അവർക്ക് താല്പര്യം കൂടെ അവർക്ക് ആ ഒരു കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവരെ അതിനെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോകുന്നത് ടീച്ചറായിരുന്നു. എല്ലാ ടീച്ചേഴ്സും മാത്രമല്ല, അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ പാടാനായിട്ടുള്ള ഒരു കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ അമ്മോട് പറഞ്ഞ് പാട്ട് പഠിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പാട്ട് പഠിക്കാനൊക്കെ പോയി. അപ്പൊ എല്ലാ പിള്ളേർക്കും ഇതുപോലെ എല്ലാ കുട്ടികൾക്കും ഉള്ളിലുള്ള ഒരു സർഗവാസന എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും. അതിപ്പോ കലാപരമായിക്കോട്ടെ കായികപരമായിട്ടാണെങ്കിലും ഇപ്പൊ ചിലവര് വരയ്ക്കുന്നതായിരിക്കാം. അപ്പൊ എന്താണെങ്കിലും അത് തിരിച്ചറിഞ്ഞ് നമ്മള് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് ചെറുപ്പത്തിൽ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ അതിനുള്ള ട്രെയിനിങ് ടീച്ചേഴ്സ് കൊടുക്കുന്നതിൽ തന്നെ വലിയ കാര്യം. ഇതുപോലുള്ള ടീച്ചേഴ്സ് അങ്ങനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ തന്നെ നമ്മള് പിള്ളേരെ അത് മനസ്സിലാക്കി നമ്മളത് പരിപോഷിക്കാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ആണ് ഏറ്റവും വലിയ ഒരു കാര്യം. നമ്മുടെ നമ്മളിലുള്ള ഒരു കഴിവ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ബൈ പ്രാക്ടീസ് നമുക്ക് റീച്ച് ഉണ്ടാക്കാൻ സാധിക്കും. അതിപ്പോ ഒരു സക്സസ് ആവുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾ നാല് പേര് അറിയുക എന്നുള്ളതിനപ്പുറം നമുക്കൊരു കഴിവുണ്ട്, അതിനെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. നമുക്കൊരു എന്താ പറയാ, നമുക്കൊരു ഉള്ളില് നമ്മളാണ്, നമ്മളിത് ചെയ്തു, നമ്മൾ പഠിച്ചു, നമ്മളുടെ ഒരു കഴിവ് നമ്മൾ ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതിന് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കാനുള്ളത്. ഇപ്പൊ എല്ലാവരും ചെറിയ പിള്ളേർ, ഞാനിപ്പോ പറയുന്നത് എല്ലാവർക്കും മനസ്സിലായിക്കോണമെന്നില്ല. ഇപ്പൊ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിള്ളേർക്കുള്ള കഴിവുകളെ ഇപ്പോ പാട്ടായിക്കോട്ടെ ഡാൻസ് ആയിക്കോട്ടെ അതവർക്ക് ഉള്ള ഒരു ടാലന്റ് ആണോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാതെ ഇൻബോണ്ടായിട്ട് എല്ലാവർക്കും ഒരു ടാലന്റ് ഉണ്ടാവും. ചില ഇപ്പൊ എനിക്ക് പാട്ട് പാടാനാണ് ഉള്ളൊരു ഒരു കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ വീട്ടുകാർ എന്നെ അതിന് ഡാൻസിന് ഫോഴ്സ് ചെയ്ത് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ ഈ ഒരു പാതയിലേക്ക് വരില്ലായിരുന്നു. ആസ് എ സിംഗർ അല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയർ എന്നുള്ള ഈ ഒരു വഴിയിലേക്ക് വരില്ലായിരുന്നു. അപ്പൊ ഞാൻ അമ്മയോട് എന്റെ അമ്മയോട് പറഞ്ഞപ്പോ പാട്ട് പഠിക്കണമെന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് അത് മനസ്സിലായി എനിക്ക് പാട്ട് പഠിക്കാനാണ് കഴിവ്. അത് അമ്മ എന്നെ ഫോഴ്സ് ചെയ്ത് വേറൊരു ഇതിലേക്ക് വിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെ എല്ലാ രക്ഷിതാക്കളോടും പറയാനുള്ളത് അവരവരുടെ പിള്ളേർക്ക് ഏതൊക്കെ കലകളിൽ താല്പര്യമുണ്ട്, ഏതാണ് അവർ ഉദ്ദേശിക്കുന്നത്, ഏതാണ് അവർക്ക് താല്പര്യം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് അവർക്ക് പ്രാക്ടീസ് കൊടുക്കുക. നല്ലൊരു അധ്യാപകനെ നല്ലൊരു കുടുക്കന്മാരെടുത്താക്കി അവരെ എന്താ പറയാ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അത് അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പകലെ നിന്നാരോ സ്വരമഴയിൽ നമ്മൾ നനഞ്ഞുപോയി, പകലെ നിന്നാരോ സ്വരമഴയിൽ നമ്മൾ നനഞ്ഞുപോയി മഞ്ഞണിഞ്ഞരാ
കുഞ്ഞു തിന്നൽ പോലെ ആയിരം ആശകളോടി മണ്ണിഞ്ഞരാവേ കുഞ്ഞു തിന്നൽ പോലെ ആയിരം ആശകളോടി ശരത് ഭൂമി മായാമിനി ശാന്തമാടാകങ്ങളെ താങ്ക് യു കാത്തിരുന്നു ഇന്നെ ഞാൻ ഇന്നിൽ നിന്നു പൈങ്കിളേ മലത്തേക്കില്ലേ പൈങ്കിളേ മലത്തേക്കില്ലേ ആയിരം കണ്ണുമാ കാത്തിരുന്ന പൈങ്കിളേ മലത്തേക്കില്ലേ എന്റെയോർമയിൽ പൂത്തു നിന്നൊരു മഞ്ഞ വന്ധാരണേ ഇന്നി നിന്നും പറന്നു പോയൊരു ജീവചൈതന്യമേ പൈങ്കിളി മലത്തേക്കിളി പൈങ്കിളി മലത്തേക്കിളി താങ്ക് യു ോട്ടെ കുട്ടികളെല്ലാം ചേലൊടു കവിതകൾ എഴുതേണം ചെറു ചെറു കവിതകൾ എഴുതിയിട്ട് അങ്ങനെ വലിയവരായി തീരട്ടെ ASLP സ്കൂളിന് അങ്കണവാടിയിലെ പൂമൊട്ടുകളെ ആ ഈ പഠിക്കുവേ കവിതകളും പൂവെന്നെഴുതാനറിയില്ലേ കവിതയും എഴുതണ്ടേ പൂവിരിയുന്നതെവിടെ എന്നും എന്താണതിനുടെ നിറമെന്നും പൂക്കൾ വിരിഞ്ഞൊരു ചെടി തൻ പേരും കവിതയിൽ നമ്മൾ പറയണം പൂക്കൾ കാൺകേയുള്ളിൽ തോന്നും സന്തോഷവും എഴുതിയിടേണം